സ്പെഷ്യൽ ബോർഡ് നിയമന തട്ടിപ്പ് കേസിൽ പ്രതിയായ യുവമോർച്ച റാന്നി മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജേഷിനെ തള്ളിപ്പറയാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇതുവരെയും തയ്യാറായില്ല. രാജേഷിന് ബി ജെ പിയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ് പത്തനംതിട്ടയിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുമാറിയെങ്കിലും ചിത്രങ്ങൾ പുറത്തുവന്നതോടെ നേതൃത്വം വെട്ടിലായിരിക്കുകയാണ്. ബി ജെ പിയുടെ ബൂത്തുതല പരിപാടിയിൽ രാജേഷ് പങ്കെടുക്കുന്ന ചിത്രം ജില്ലാ സെക്രട്ടറി ഷൈൻജി കുറുപ്പാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. മലയാളപ്പുഴ സ്വദേശിയായ രാജേഷ് വിവാഹത്തിനു ശേഷം റാന്നിയിലേക്ക് താമസം മാറുകയായിരുന്നു. തുടർന്ന് അവിടുത്തെ യുവമോർച്ചയുടെ മണ്ഡലം ഭാരവാഹിയായി. അതിനു മുമ്പ് മലയാളപ്പുഴയിൽ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. പ്ലസ് വൺ തോറ്റ രാജേഷ് പിന്നീട് മത്സ്യ കച്ചവടം തുടങ്ങി. ഇക്കാലയളവിലാണ് അഖിൽ സജീവുമായി പരിചയപ്പെട്ടത്. ഇവർ രണ്ടുപേരും ചേർന്ന് പല തട്ടിപ്പുകളും ആസൂത്രണം ചെയ്തതായാണ് അറിയുന്നത്. രാജേഷിന്റെ ബി ജെ പി ബന്ധം ഉപയോഗിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ബോർഡ് നിയമന വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയത്. ഓമല്ലൂർ സ്വദേശിയുടെ പരാതിയിലാണ് ഇത്തരമൊരു തട്ടിപ്പ് വിളിച്ചെത്താകുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് മാത്രമല്ല ഇവർ നടത്തിയതെന്ന നിഗമനത്തിലാണ് പോലീസ്. യുവമോർച്ച നേതാവ് രാജേഷ് ജോലി വാഗ്ദാനം നൽകിയത് സ്പെഷ്യൽ ബോർഡ് അക്കൗണ്ട് സെക്ഷനിലെ ജീവനക്കാരനെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബോർഡിൽ നല്ല സ്വാധീനമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചതായി ഓമല്ലൂർ സ്വദേശിയായ പരാതിക്കാരൻ പറയുന്നു. അഖിൽ സജീവ് സഹപാഠിയായതിനാൽ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തു. ആദ്യം 240,000 രൂപ അഖിലിന്റെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. പിന്നീട് 90,000 രൂപ രാജേഷിന്റെ പേരിലും നൽകി. പിന്നീട് പലപ്പോഴായി ആകെ 4.5 ലക്ഷത്തിലേറെ രൂപ ഇതിനായി നൽകിയിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും അറിയിപ്പുകളൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും അഖിലുമായി ബന്ധപ്പെട്ടത്. ജോലി ഉടൻ ശരിയാകുമെന്നാണ് അഖിൽ മറുപടി പറഞ്ഞത്. കാര്യങ്ങൾ കൈവിട്ടതോടെയാണ് തട്ടിപ്പിനെ കുറിച്ച് സംശയം തോന്നി പോലീസിൽ പരാതി നൽകിയത്.